ഉപേക്ഷിക്കപ്പെട്ട പാറമടകളുടെ പ്രവർത്തനം പുനരാരംഭിക്കില്ലെന്ന് സംസ്ഥാനം നിയോഗിച്ച പരിസ്ഥിതി പഠന സമിതി. പരിസ്ഥിതിക്ക് വെല്ലുവിളിയാകാതെ പാറമടകൾ പുനരുപയോഗിക്കുകയാണ് ലക്ഷ്യം. ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം കാര്യക്ഷമമാക്കുക കൂടിയാണ് പഠനത്തിന്റെ ഉദ്ദേശമെന്നും ഭൗമശാസ്ത്രജ്ഞർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ പാറമടകൾ സംബന്ധിച്ച് കൃത്യമായ കണക്കെടുപ്പിനെ പരിസ്ഥിതി വകുപ്പ് പഠനം ആരംഭിച്ചിരുന്നു. വിവിധ മേഖലകളായി സംസ്ഥാനത്തെ തിരിച്ചാണ് കണക്കെടുപ്പ് ആരംഭിച്ചത്. എന്നാൽ നിർത്തിവെച്ച പാറമടകൾ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് കണക്കെടുപ്പെന്ന ആരോപണവും പരിസ്ഥിതി പ്രവർത്തകർ ഉയർത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പഠനത്തിലേർപ്പെട്ട ശാസ്ത്രജ്ഞർ വിശദീകരണവുമായി രംഗത്തെത്തിയത്. പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ പാറമടകൾ പുനരുപയോഗിക്കുന്നതിനുള്ള സാധ്യതകൾ തേടുകയാണ് പഠനത്തിന്റെ ലക്ഷ്യമെന്നും സമിതി അംഗങ്ങൾ വ്യക്തമാക്കി. മടകളെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നത് ഇക്കോ റീസ്റ്റോറേഷനാണ്. അതായത് ഉപേക്ഷിക്കപ്പെട്ട കോറികളെ എങ്ങനെ നമുക്ക് അതിനെ പുനരുപയോഗിക്കാം. ഇപ്പം നമുക്കറിയാം പാറക്കെട്ടുകളൊക്കെ വലിയ വെള്ളം സംഭരണികളായിട്ട് ഏതാണ്ട് ഒരു ഡാം പോലെ കിടക്കുകയാണ്. ഈ വെള്ളത്തിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ഉദാഹരണങ്ങളുണ്ട്, പാലക്കാട് തന്നെ അല്ലെ, നമുക്ക് കോഴിക്കോടുണ്ട്, പല രീതിയിൽ അതിനെ പുനരുപയോഗിക്കുന്ന ഒരു പലരും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, പാലക്കാട് ഒരു പ്രദേശത്ത് ഒരു വലിയ കോറിയുണ്ട്, ഏതാണ്ട് 2 ഹെക്ടറോളം വരും. അവിടെ മത്സ്യകൃഷിക്ക് വേണ്ടി ആ വെള്ളം ഉപയോഗിക്കുക. ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിൽ പാറമട പ്രധാന ഘടകമാണ്. അത്തരം പാറമടകൾ കർശനമായി നിയന്ത്രിക്കാനുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് നൽകും. നമ്മൾ പണ്ടേ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്, ഓരോ ജില്ലയിലും എവിടെയൊക്കെയാണ് പാറ മടകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത്, എവിടെയൊക്കെ പാറ പൊട്ടിക്കാം എന്ന് ശാസ്ത്രീയമായിട്ടുള്ള പഠനം അതിനകത്ത് പരിസ്ഥിതി ആഘാതം നിർണയിച്ച് ജിയോളജിസ്റ്റുകൾ ഉൾപ്പെട്ട ഒരു സംഘം പോയി പഠിച്ച് തയ്യാറാക്കട്ടെ. അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ ക്വാറിയിങ് നടക്കുന്ന ഇന്നത്തെ രീതി അവസാനിപ്പിക്കണം എന്നുള്ളത് നമുക്ക് വളരെ വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. കേരളത്തിലെ പാറമടകൾ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ സർക്കാരിൻ്റെ കൈവശം ഇപ്പോഴില്ല. ദുരന്ത നിവാരണ രംഗത്തും പരിസ്ഥിതി സംരക്ഷണത്തിനും മുതൽക്കൂട്ടാകുന്ന ക്രിയാത്മക നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കുമെന്നും പഠനസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. ജനം, തൃശൂർ.